ഹലോ സന്ദീപ് നീ എന്തിനാണ് എന്നെ എപ്പോഴും കുറ്റം പറയുന്നത്? അത് നിങ്ങളുടെ കുഴപ്പമാണ്. എന്നെ ദേവി ഇതൊന്ന് കഴിക്കാൻ പ്ലീസ്. ഓണർ അളിയാ, വീടിന്റെ ഓണർ ആണോ? ഫോണിന്റെ ഓണർ. അവൻ ശ്രദ്ധയില്ലാതിരുന്നു, ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോന്നു. എന്നിട്ട് എന്നെ കുറ്റം പറയുക അളിയാ? കൊള്ളാവല്ലോ, ആ കഷണ്ടി തലേനാണോ? അവനല്ല, അവൻ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നു. സാമ്പാർ, ഇവന് സാമ്പാർ വേണോ? സാമ്പാറിന്റെ ഒരു ഇളക്കിക്കൊണ്ടുള്ള ഒരു മൂമെന്റും കൂടി. അയ്യോ അയ്യോ, കുറച്ചൊഴി. സാമ്പാറിനേക്കാൾ കൂടുതൽ എന്നെ വാങ്ങി നാളെ ഒഴിയുന്നത് ഒന്ന് വാങ്ങണം. മാഡം ഇക്കട സി അക്കടു ഉക്കടു ഏക്കട സി. ആ ഇതൊരു ശരിയല്ലാത്ത പ്രേമമാണെന്ന് തോന്നുന്നല്ലോ എനിക്ക്. ചൂട് സാമ്പാറെടുത്ത് നെഞ്ചത്തൊഴിക്കുന്നല്ലോ. നാണമില്ലാതെ വെറുതെ കിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഹലോ മാഡം, മതി, നെഞ്ചത്തെ രോമം മുഴുവൻ കരിഞ്ഞു കാണും. നെഞ്ചത്തോട്ടിട്ടുണ്ടോ? ഇതിനല്ല നീ പ്ലാൻ ചെയ്തേ? വരുത്തി ഒഴിച്ചു ഇപ്പൊ കഴിക്കാൻ കൂടി കൊണ്ടുപോയി. ഹലോ അനിയ, ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമല്ലേ. ഫോൺ ഇല്ലാതെ വയറും വെച്ച് എത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുന്നു. സാരല്ല, കാലും കൈയും കൂടെ ആയിരുന്നെങ്കിൽ. എന്താ നിങ്ങൾ കാണിച്ചേ? സഹായം, ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്. അതന്നെ എന്റെ ഷട്ടിലോട്ട് സാമ്പാർ കൊണ്ട് കഴുകി തന്നില്ലേ, അതുപോലെ നിങ്ങളുടെ അരക്കെട്ട് മടങ്ങിയപ്പോ ഞാൻ ശരിയാക്കിയതാ. അതുകൊണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം എന്ന് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. നീ കേരളക്കാരൻ, ഞാൻ ആന്ധ്ര. പെർമിറ്റ് ഒന്നും ഇല്ലാതെ ബോർഡർ കടക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അത് വലിയ പ്രശ്നമോ അറിയോ? അയ്യോ അങ്ങനൊന്നും ഇല്ലെന്നേ, ദേ കൈയുണ്ടല്ലോ, പറഞ്ഞാലും അനുസരിക്കത്തില്ല. ഞാൻ വളരെ നല്ലൊരു ചെറുക്കനാ, ഞാൻ ഒരിക്കലും തെറ്റില്ല. നീ എന്തൊക്കെ തെറ്റ് ചെയ്യും? കെട്ടിപ്പിടിക്കോ, കിസ് ചെയ്യോ, ഇവിടെ തൊട്ടിട്ട് പിന്നെ ഇവിടെ തൊടുവോ? ഇതെന്താ ഇത്? ഒരു കൊച്ചു ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറയുന്നത്? എനിക്ക് എന്തൊക്കെയോ പോലുണ്ട്, ഞാൻ പോവാ. ഇത്രയും പേടിയുള്ള നീ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നേ? മടയൻ മടയൻ, ഇതൊക്കെ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാ പേടിച്ചേ. ഇനി ഒന്നുകൂടെ തൊട്ടാണ്ടല്ലോ ഞാനും ബുദ്ധിമാനാവും. ഇത് ഭദ്രനാ, എന്റെ അനുജൻ. അച്ഛാ, ഈ പത്രത്തിൽ നീ എഴുതിയല്ലോ ആനന്ദമാണെന്ന്, അതെങ്ങനെയാണെന്ന് കാണിക്കടാ. നിങ്ങളിൽ ആർക്കെങ്കിലും ആനന്ദം എന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? സത്യമാ, മിന്നൽ ദേവദാസ് ജീവനോടെ ഉണ്ടെന്നതിൽ സംശയമില്ല. എന്താടാ, ഞാൻ നിന്റെ മുന്നിലുണ്ടെന്നുള്ള ഭയമില്ലാതെ അവൻ ജീവനോടെ ഉണ്ടെന്നുള്ള സന്തോഷമാ നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നേ. അയ്യോ, അവരൊന്നും ചെയ്യരുത്, ചെയ്യരുത്, പറയുന്നേ അവരൊന്നും ചെയ്യരുത്. അയ്യോ ഒന്നും ചെയ്യരുത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അയ്യോ അങ്ങനെ ചെയ്യരുത്, അയ്യോ അവരൊന്നും ചെയ്യരുത്, പറയുന്നേ അവരൊന്നും ചെയ്യരുത്. വേണ്ട വേണ്ട, ആര് പിടിക്കാം? അയ്യോ വേണ്ട, അയ്യോ എന്റെ ഭാര്യയെ കുഞ്ഞിനെ തീ വെച്ച് കൊല്ലരുത്. അയ്യോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അയ്യോ ഒന്ന് പറ.
എന്റെ കാല് കഴുകടാ, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ ഭാര്യ മക്കളും കഴുകാൻ. അയ്യോ കണ്ടില്ലേ, അയ്യോ ദൈവമേ, അയ്യോ ഭദ്ര ലംബാ, നീ നമ്മുടെ ആളെയും കൂട്ടി ആ മിന്നൽ ദേവദാസ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കേ. ചേട്ടാ, ഇനി ആ മിന്നൽ ദേവദാസിനെ പറ്റി ഒരു പട്ടിയും എഴുതില്ല. ഇനി ധിക്കരിച്ചാരെങ്കിലും എഴുതിയാ തന്നെ എഴുതുവടാ. എന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം മിന്നൽ ദേവദാസ് ജീവനോടെ ഉണ്ടെന്ന് എഴുതുവടാ. ഞാൻ എഴുതുവടാ, മിന്നൽ ദേവദാസ് ഐ പി എ. ആ നശിച്ച ബാത്റൂമിൽ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. എല്ലിക്കിളി എന്റെ വയറ് നശിപ്പിക്കുമല്ലോ. വന്ന കാര്യം നോക്കാതെ ഇവിടെ എന്ത് കാണിക്കും? കാര്യം പറഞ്ഞേക്കാം, വേണ്ടാത്തതിനൊന്നും എന്നെ വിളിക്കില്ല, പൊക്കോ. അപ്പൊ അധ്വാനിച്ച് ജീവിക്കാൻ പോകണോ? അവസാനായിട്ട് നമുക്കൊന്ന് കക്കാം, അതുകൊണ്ട് സെറ്റിൽ ആകണോടാ. അതല്ല ഞാൻ ആലോചിച്ചേ, നീയൊക്കെ നന്നാകുവോ? അതെന്റെ കൈ വന്നാ പിന്നെ ആന്ധ്രയാ, സ്വേത തന്നെ ആയിരിക്കും. അതേടാ മച്ചു, മിസ്റ്റർ നല്ലമോനെ, പാവപ്പെട്ടവന് മാത്രം ജീവിക്കുന്ന ഈ നാട്ടില് വലിയൊരു മോഷണത്തിന് സാധ്യതയുണ്ടോ? ദൈവം കണ്ണു തുറക്കും, വിഷമിക്കണ്ട മച്ചു. ആ തുറക്കോ. മാഡം ഇത്രയും കാശെന്തിനാ? നന്ദിയുണ്ട്, നന്ദിയുണ്ട് മാഡം. ബാബു, എന്റെ പെട്ടി ഇവിടെ വെച്ചിട്ട് എനിക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ പോണം. ഇത് ആരെയൊന്നും ഏൽപ്പിച്ചിട്ടൊന്നും പോകാന്ന് വെച്ചാലോ? ഇവിടെയുള്ള അത്രയും പേരും കള്ളമാരാന്ന് തോന്നുന്നേ. പക്ഷേ നിങ്ങളെ കണ്ടാ അങ്ങനെ തോന്നുന്നില്ല ബാബു. ഇത് മായയാണോ മന്ത്രമാണോ എന്ന് അറിയില്ല. ചെറുപ്പം മുതല് ഞങ്ങള് വളരെ നല്ല കുട്ടികളായിട്ടാണ് വളർന്നത് അല്ലേടാ. നെക്ലൈസ് നക്കല്ലേ, ബോക്സില് സ്വർണം ഉണ്ടല്ലേ. ഹാൻജി, 200 kilo. ഹാൻജി, നിങ്ങള് പോയിട്ട് വാ, ഞങ്ങള് നോക്കിക്കോളാം. ധന്യവാദ് ബാബു, ഞാൻ പോയിട്ട് വരാം. എടാ കാട്ടുമക്കനെ, കൊറേ നേരം കൊണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കുന്നില്ലേ? അതെ, നിനക്ക് വിശപ്പ് തോന്നുന്നില്ലേ? 500 പോയി ചായ കുടിച്ചിട്ട് വാ. അതെന്താന്നറിയില്ല അളിയ, രാവിലെ മുതൽ എന്റെ വയറിന് ഒരു വിശപ്പും ഇല്ല അളിയ. നീ വളർന്നു വരുന്ന പയ്യന, വെറും വയറ്റിൽ ഇരിക്കാനേ പാടില്ല. നീ വേണേ പോയി കഴിച്ചിട്ട് വാ. കാര്യം കേട്ടോ കാട്ടുമാക്കാനെ, നിനക്ക് പെട്ടെന്നെങ്ങാനും ഒന്നിനോ രണ്ടിനോ ആണോ അടക്കി വെക്കല്ലേ? വന്നു എന്നാ വേഗം പോയിട്ട് വാ. പക്ഷെ പോയി ഏത് നേരം കൊണ്ട്? എവിടെയാ പോയ നീ? ഇപ്പൊ തന്നെ ഇവിടെ തന്നെ. താഴേക്ക് നോക്ക്, വൃത്തി കേട്ടവനെ. അളിയ, പ്രളയം വന്നാലും ശരി, എന്റെ ഹൗസിംഗ് ഈ ബോക്സ് വിട്ട് എവിടെയും പോവില്ല. എന്താടാ ഈ കാട്ടുമാക്കാനെടുത്ത നിന്റെ കളി? അയ്യോ സാറായിരുന്നു. ആരുടെ സാറേ? ഈ ബോക്സിനുള്ളിൽ എന്താടാ? തുണിയാ സാറേ. സാറേ, സാറിപ്പോ ഒരു ഞങ്ങൾ വിചാരിച്ചതേ അല്ല. പെട്ടെന്നല്ല സാറിങ് വന്നത്. ഒരു 5 minutes സമയം ഞങ്ങൾക്ക് തരുമോ സാറേ? ഞങ്ങൾ മാറി നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പോരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരോടും എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചു, ഒരേപോലെ ഉത്തരം പറയാം. എന്തായാലും കാര്യം പെട്ടി തുറക്ക്. മനസ്സിലായില്ല? പെട്ടി തുറക്കടാ മോക്കാനെ,
നീ കാട്ടുമാക്കാനാകേണ്ട സമയമായി. അളിയ, ആരാന്നറിയോ ഇത്? കമ്മീഷണർ സിനിമയിൽ സുരേഷ് ഗോപിയുടെ യൂണിഫോം വാടകയ്ക്ക് എടുത്തോണ്ട് വന്നിരിക്കുവല്ലേ. വാടകയ്ക്ക് ട്രാവൽസിൽ നിന്ന് ജീപ്പ് എടുത്ത് അതിന്റെ മേളിൽ സൈറനും ചുറ്റിക്കറക്കുന്ന പോലീസായവര്. വീടാളിയ, ഹൈജിക്ക് ഫോൺ വിളിയടാ, ഞങ്ങളെല്ലാം കയറിയ ട്രെയിൻ ഇറങ്ങിയ ജയില്. ചേ കേടാ, പേടുത്തോണ്ടാ വാടക ഇങ്ങോട്ട്. ഏ നോക്കടാ, ഉത്സവം കഴിഞ്ഞിട്ട് 3 മാസമായി, ഇപ്പോഴേ പൊട്ടാസോ ഒക്കെ വെച്ച് നടക്കുവാ. എന്താ നോക്കുന്നെ? വെടിവെക്കാൻ പോവാ? വെടിവെക്കടാ, വെടിവെക്ക്. അളിയ, പെട്ടി തുറന്നു കൊടുത്തേ, ബാക്കിയുള്ള 2 ഉണ്ട പൊട്ടുന്നതിന് മുമ്പ് പെട്ടിയൊക്കെ തുറന്നു കൊടുക്ക്. മൊത്തം 6 ഉണ്ട് അല്ലേടാ? ഞാനതല്ലടാ പറഞ്ഞത്. പോടാ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന നിന്റെയൊക്കെ ജോലിയല്ലേ? അയ്യോ സാറേ, എനിക്ക് ഈ പെട്ടിക്ക് യാതൊരു സംബന്ധവുമില്ല. അച്ഛനാണോ നീ? സ്വന്തം മോളെ പെട്ടിക്കകത്താക്കിട്ട്? ആ അല്ല സാറേ, അല്ല, ഞങ്ങൾ ഒളിച്ചും പാത്തും കളിക്കുമായിരുന്നു. വേണ്ട വേണ്ട വേണ്ട, നിർത്തു നിർത്തു, നിന്നെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. നീ എവിടെ താമസിക്കുന്നേ? നമ്മുടെ കവലക്കടുത്ത് ബസ് സ്റ്റാൻഡിലാ സാറേ. ഈ പെങ്കൊച്ചിനെ വിളിച്ചിട്ട് വേഗം അങ്ങോട്ട് പോക്കോ, മര്യാദക്ക് നോക്കിക്കോണം. ഡെയിലി ഞാൻ വന്ന് ചെക്ക് ചെയ്യും. ശരി സാർ. കൊച്ചിനെങ്ങാനും കാണാണ്ടായ? അയ്യോ സാറേ, വെടിവെക്കല്ലേ. അച്ഛനെ മോളെ ഞാൻ ഭദ്രമായിട്ട് നോക്കിക്കോളാം. എനിക്ക് ഒരച്ഛനാകണ്ട സാറേ. ഈ കൊച്ചിന്റെ അച്ഛനാ നീ, ഒരു കുറവില്ലാതെ വളർത്തിക്കോണം. സ്വന്തം അച്ഛനാ നീ, ഒരു കുറവില്ലാതെ നോക്കിക്കോണം.